നമ്മളൊക്കെ പ്രേമിച്ചിട്ട് തന്നെ കല്യാണം കഴിച്ചു. നമ്മൾ പ്രേമിച്ചത് സ്വന്തമാക്കാനാണ് പ്രേമിച്ചത്. സ്വന്തമാക്കും, അത് ആരെ കൊന്നിട്ടാണെങ്കിലും ശരി, നമ്മൾ സ്നേഹിച്ചപ്പോഴേ നമ്മൾ സ്വന്തമാക്കും. അതാണ് ഒരാണ് ചെയ്യേണ്ടത്. അല്ലാതെ അവരതൊക്കെ കട്ട് കവർന്നെടുത്ത് അവളെ മാനവും കവർന്നെടുത്തിട്ട് ലാസ്റ്റ് വെച്ചിട്ട് അവളെ വേണ്ടാന്നൊക്കെ പറഞ്ഞിട്ട് അവന്റെ പണിയും പോയി ഒന്നിനൊക്കെയാണോ പ്രേമിക്കല്. നമ്മളൊക്കെ ഏതായാലും വല്ലാത്ത ചെയ്ത്തായിപ്പോയി, വല്ലാത്തൊരു സങ്കടമായിപ്പോയി. മോനെ ചെയ്ത പരിപാടി അല്ലേ? അങ്ങനെ തന്നെ, അങ്ങനല്ല പറയണ്ടേ, അങ്ങനല്ല പറയണ്ടേ. ആ പെണ്ണിന്റെ ജീവിതം വെച്ച് ആ മോൻ കളിച്ച കളി നല്ല ഗെയിം. സിനിമയിലൊക്കെ നമ്മൾ ഇത് കാണാറുണ്ട്. ഏതായാലും നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഇനി ആവർത്തിക്കരുത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അന്നേരം നല്ലോണം ഉറങ്ങിയിട്ടില്ല. അതൊരു ന്യൂസ് കേട്ടിട്ട് വല്ലാത്തൊരു വിഷമമായി പോയി. എന്തും മനുഷ്യനവന്, അതും നമ്മുടെ കേരളത്തിൽ ഇങ്ങനൊക്കെ സംഭവിക്കാന്ന് പറയുമ്പോ, ഒരു പെണ്ണിന്റെ 10 വർഷം ശരീരവും സമ്പത്തും എല്ലാം അവന് ഉപയോഗിച്ചിട്ട് ലാസ്റ്റ് വെച്ചിട്ട് അവന് മറ്റൊരു പെണ്ണുമായിട്ട് ജീവിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, അവനെപ്പോലുള്ളവരാണ് ഈ പ്രേമം പ്രണയമൊക്കെ ഇവിടെ ഇല്ലാതാക്കിയത്. തമാശക്കാണെങ്കിൽ തമാശ എന്ന് പറഞ്ഞിട്ട് ആ പെണ്ണിന്റെ മനസ്സിൽ ആശ കൊടുക്കരുതായിരുന്നു. ഫ്രണ്ടാണെങ്കിൽ ഫ്രണ്ട്, എല്ലാ ആശകളും സ്വപ്നങ്ങളും ഒക്കെ കൊടുത്തിട്ട് ലാസ്റ്റ് വെച്ചിട്ട് മറ്റൊരു പെണ്ണുമായിട്ട് കല്യാണം കഴിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് പെണ്ണാണ് ക്ഷമിക്കുക? ഏത് പെണ്ണിനത് താങ്ങാൻ കഴിയുക? ഒരിക്കലും കഴിയൂല. ഈ പറഞ്ഞ റംഷി, റംഷിക്കുള്ളതാണ് ഇവനെ എന്നുള്ള ഒരു ചിന്തയിലാണ് ഇവള് പോകുന്നതും വരുന്നതും, പിന്നെ ഇന്നല്ലെങ്കിൽ നാളെ ഒരുമിച്ച് ജീവിക്കുക എന്നുള്ളൊരു ഉറപ്പുകൊണ്ടാണ് ആ പെണ്ണ് അങ്ങോട്ട് പോകുന്നതും, ഇവരെ മക്കളെ നോക്കാൻ പോകുന്നതും, ഇവരെ ആവശ്യങ്ങൾക്കൊക്കെ ഒരു കുടുംബം പോലെ പോയി വരുന്നതും ഒക്കെ. ഇങ്ങനൊക്കെ ആയിട്ട് ലാസ്റ്റ് വെച്ചിട്ട് അവന് തേച്ചു പോകുന്ന ആ ചെറ്റത്തര തെണ്ടിത്തരണ്ടല്ലോ. അതുമാത്രല്ല, ഒന്നിനും ഗതിയില്ലാത്തൊരു പാവങ്ങളാണ് ഇവര്. വടവീട്ടിലാ താമസിക്കുന്ന പറഞ്ഞേ, അവൻ എത്ര ഉണ്ടാക്കിയിട്ട് എന്താ കാര്യം? ഒരു ഗതിയില്ലാത്ത അവരോട് പിന്നെ പൈസ പിരിപ്പിച്ച് വാങ്ങിയിട്ടല്ലേ അവന് ആ ഷോപ്പ് തുടങ്ങിയതും പിന്നെ മറ്റു കാര്യങ്ങളൊക്കെ അവൻ ചെയ്തത്. എത്ര പൈസ പാവം കൊടുത്തിട്ടുണ്ടാവും ജീവനോളം സ്നേഹിക്കുന്ന അവന് വേണ്ടിയിട്ട്. ഇത്രയും ആത്മാർത്ഥമായി ജീവനോളം സ്നേഹിക്കുന്ന ഒരു പെണ്ണ് നമുക്ക് ചിന്തിച്ചാലറിയാം, അവക്ക് അവളെ കയ്യിലുള്ള എല്ലാം അവൾ കൊടുത്ത്, ഒരാത്ത വീട്ടുകാരോട് വാങ്ങിയിട്ടും അല്ലാത്തവരോട് വാങ്ങിയിട്ടും ഒക്കെ ഇവനെ സഹായിച്ചു. നമ്മൾ ഈ കേരളത്തിൽ ഇനി ഒരാൾക്കും ഈ ഒരു അവസ്ഥ വരരുത്. പ്രേമിക്കുക, പ്രേമിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല, പക്ഷേ സ്വന്തമാക്കും എന്നുള്ള ഉറപ്പുകൊണ്ട് മാത്രം പ്രേമിക്കുക. അല്ലെങ്കിൽ അവരോട് പറയാം, എന്നെ പ്രേമിക്കാനല്ല, ടൈം പാസിനാണ്, അല്ലെങ്കിൽ ഫ്രണ്ട്ലി ആയിട്ടാണ്, അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ട് മുമ്പോട്ട് പോകും. ഇനി മറ്റെന്തെങ്കിലും കാര്യങ്ങൾക്കാണെങ്കിൽ ആ രീതിയിൽ ആദ്യമേ പറയണം, ഇത് ഒരുമിച്ച് ജീവിക്കുക എന്നുള്ള ഒരു വാക്ക് കൊടുത്തിട്ട് സ്വപ്നങ്ങൾ ഒരുപാട് ആ ഭാഗം നെയ്തിട്ട് ലാസ്റ്റ് വെച്ചിട്ടുണ്ടാവില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ലാസ്റ്റ് വെച്ചിട്ട് നിന്നെ വേണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് പെണ്ണും ഇത്രയൊന്നും പറയാൻ കാത്തു നിൽക്കൂല. ആ ഭാവത്തിന്റെ വാപ്പന്റെ ഒരു വീഡിയോ, വാപ്പ പറഞ്ഞ ആ വാക്കുകൾ, ആ വീഡിയോസ് ആയത് നമ്മൾ കണ്ടല്ലോ, കേട്ടല്ലോ. ആ വാപ്പ പൊട്ടിക്കരഞ്ഞ് പറയുന്ന ആ ഒരു വാക്കുകളൊക്കെ ഉണ്ടല്ലോ, നെഞ്ചു തട്ടിയ വാക്കുകളാണ്. അവനൊന്നും ഒരിക്കലും കുറ്റം പിടിക്കില്ല. എന്നിട്ട് ആ വീട്ടിൽ പോയി ആ പാവങ്ങളെ കാലും കൈയും പിടിച്ച് ഒരുപാട് നേരം കരഞ്ഞു പറഞ്ഞോല്ലേ, എന്നിട്ടും ആരും ഒരു മൈൻഡും വെച്ചില്ല. തള്ള കാലോട് ചവിട്ടി ചവിട്ടി പറഞ്ഞാച്ചാണോ ആ പാവത്തിന്. ഓ, ഇവനെപ്പോലുള്ളവരൊക്കെ നമ്മളെ നാട്ടിലുണ്ടെങ്കിൽ ഇതുപോലുള്ളൊരു ആവർത്തനം ഇനി നമ്മളെ നാട്ടിലുണ്ടാവരുത്. അതിന് വേണ്ടിയിട്ട് എല്ലാവരും ഇത് കാണുന്നവരും കേൾക്കുന്നവരും പരമാവധി ഇതിനെതിരെ, അവനെതിരെ, അവൻ്റെ നാട്ടുകാരും അവനെതിരെ ശബ്ദിക്കണം. അവന് തക്കതായിട്ടുള്ള ശിക്ഷ ഒന്നും നിയമത്തിൽ ഒതുങ്ങുന്നതല്ല. അതുകൊണ്ട് ഇതിന് ജനങ്ങളൊരു നിയമം എടുത്തിട്ട് എന്താ വേണ്ടെന്നു ചെയ്യാം. ഞങ്ങളെ നാട്ടിലൊക്കെ ആണെങ്കിൽ ഞങ്ങളത് ചെയ്യായിരുന്നു. ഇതൊക്കെ മഹാപാവമാണ് നമുക്ക് ചിന്തിച്ചു കഴിഞ്ഞാൽ തന്നെ അറിയാം. ആ പെണ്ണിന്റെ വോയിസുകളൊക്കെ പുറത്തു വന്ന് നമ്മൾ കേട്ടില്ലേ, ആ പെണ്ണ് പറഞ്ഞ കാര്യങ്ങളും കരഞ്ഞ് കാല പിടിച്ച കാര്യങ്ങളും എല്ലാം നമ്മൾ വോയിസ് സഹിതം നമ്മൾ കേട്ടു. അപ്പോൾ ആ പെണ്ണിന് ഒരവസ്ഥ, ഒരു പെണ്ണിന് നമ്മൾ ഉണ്ടാക്കരുത്. കാണിക്കണം, പെണ്ണിന് ഒരുപാട് ബഹുമാനം നമ്മൾ കൊടുക്കേണ്ടവരാണ്. പെണ്ണിൻ്റെ കാര്യങ്ങൾ, ഓരോ കാര്യങ്ങളും നമ്മൾ ചിന്തിച്ചെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാവുന്നതാണ്. ആ പെണ്ണിന് എത്രമാത്രം നമ്മൾ എന്താക്കണം, സ്ഥാനം കൊടുക്കണം എന്നുള്ളത് നമുക്ക് ആരും പറയാതെ തന്നെ അറിയാം. ഇത് എല്ലാവർക്കും ഒരു പാഠമാണ്. ഒരു പെണ്ണിനായാലും ഒരാണിനായാലും ഇത് എല്ലാവർക്കും ഒരു പാഠമാണ്. പിന്നെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഫ്രണ്ടാണെങ്കിൽ ഫ്രണ്ട് എന്നുള്ളത് നേരത്തെ പറയാം. എന്ത് ബന്ധമാണെന്നുള്ളത് ആ ബന്ധം ആദ്യമേ തുറന്ന് പറയാം. ഒരു പെണ്ണിനെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഫ്രണ്ട്ലി ആണെങ്കിൽ ഫ്രണ്ടായിട്ടുള്ള രീതിയിൽ സംസാരിക്കാൻ തുറന്ന് പറയാം. ഇനിയിപ്പോൾ കല്യാണം കഴിക്കാനാണുള്ള പ്രണയമാണെങ്കിൽ ആ രീതിയിൽ അവരോട് പറഞ്ഞിട്ട് ഉറപ്പ് തന്നിട്ട് ആദ്യമേ അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യാം. അല്ലാതെ പ്രണയിച്ച് 10 കൊല്ലമൊക്കെ അതൊക്കെ തന്നെ ഏറ്റവും വലിയ തെറ്റാണ്. ഒരാൾ പ്രണയിച്ച് 10 കൊല്ലമൊക്കെ കൊണ്ടുനടക്കുക എന്ന് പറഞ്ഞാൽ തന്നെ അവൾ ചിന്തിക്കേണ്ടതായിരുന്നു. ഇത്രയും കാലം അവൾ എന്നെ ഇങ്ങനെ കൊണ്ടുനടന്ന് അവസാനം എന്നെ പറ്റിക്കുക എന്നുള്ളത് മുന്നേ ചിന്തിച്ചില്ല. അത് അവളെയും തെറ്റുണ്ട്. അവൾ ഇവൻ്റെ മാത്രമല്ല, ഇത്ര കൊല്ലമൊന്നും അവന് വേണ്ടിയിട്ട് നിൽക്കേണ്ട ആവശ്യമില്ലായിരുന്നു അവൾക്ക്. അപ്പോൾ അത് ആദ്യമേ ചെയ്തില്ല അവൾ. അതുകൊണ്ടാണ് ഇത്രയും സ്ട്രോങ് ആയി പോയത്. ഏതായാലും
ഇതെല്ലാവരും മനസ്സിലാക്കിയിട്ട് എല്ലാവരും എന്താക്കുക, ചിന്തിച്ചിട്ട് മുന്നോട്ട് പോവുക. ഇനി ഇങ്ങനത്തെ ഒരു അവസ്ഥ വരരുത്. ഇതെല്ലാം ഓരോന്ന് ഓരോന്ന് നമുക്ക് തരുന്ന ഓരോരോ പാഠമാണ്. ഓക്കെ, അപ്പോൾ ഓക്കെ അടുത്ത വീഡിയോസ് ആയിട്ട് വരും. ബൈ.